നമ്മൾ സിലബസ് എടുത്ത് നോക്കിയാൽ കുറേ ടേംസ് ഉണ്ട് എങ്കിലും അൾട്ടിമേറ്റ്ലി ഇറ്റ് ഇസ് കോൾഡ് ഐസ് ജി എസ് പേപ്പർ ഫോർ എത്തിക്സ് ഇൻറ്റിഗ്രിറ്റി ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് അണ്ടർസ്റ്റാൻഡ് ഇൻ ടുഡേസ് ക്ലാസ് അത് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് എൻ്റയർ സിലബസ് എന്തുകൊണ്ടാണ് യു പി എസ് സി അങ്ങനെ ഫോമുലേറ്റ് ചെയ്തേക്കുന്നതെന്നും യു പി എസ് സിയുടെ ക്വസ്റ്റിൻറെയും കേസ് സ്റ്റഡിയുടെയും പുറകിലുള്ള തോട്ട് പ്രോസ് എന്ത് ചെയ്യേണ്ടി പറ്റും നമുക്ക് കറക്റ്റ് ആയിട്ട് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ സോ ഫസ്റ്റ് ലെറ്റ് സ്റ്റാർട്ട് ബൈ ദിസ് സ്ലൈഡ് സി നമ്മുടെ ലൈഫിൽ നമ്മൾ മൂന്ന് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നോർമലി എൻകൗണ്ടർ ചെയ്യാം ആർ ഫാക്ച്വൽ എയ്സ്തറ്റിക് ആൻഡ് എത്തിക്കൽ ക്വസ്റ്റ്യൻസ് ഇനി ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഒരു പെർഫെക്റ്റ് ആയിട്ട് കറക്റ്റ് ആൻസർ ഉള്ള ക്വസ്റ്റ്യൻസാണ് എന്താ പറയുന്നത് ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയാം ഫോർ എക്സാമ്പിൾ ഇന്ത്യയുടെ ക്യാപിറ്റൽ ഏതാണ് ഓക്കെ അവിടെ നമുക്കൊരു അഭിപ്രായം പറയാൻ വേണ്ടി പറ്റത്തില്ല നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് ഇന്ത്യയുടെ ക്യാപിറ്റൽ ഡെല്ലിയാണ് കറക്റ്റ് ആൻസറിനെ പറ്റിയിട്ട് അവിടെ എന്തില്ല ഒരു ഡിബേറ്റും അവിടെ ഇല്ല ഓക്കെ അപ്പോൾ അതിനാണ് നമ്മൾ എന്താ പറയുന്നത് ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് എന്ന് നമ്മൾ പറയാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എന്ത് എയ്സ്തെറ്റിക് ക്വസ്റ്റ്യൻ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹൂ ഇസ് എ ബെറ്റർ ആക്ടർ ചിലർ അറിയും മോഹൻലാലാന്ന് പറയും ചിലർ മമ്മൂട്ടിയാന്ന് പറയും ആരാണ് ശരി അവിടെ ശരി തെറ്റില്ല ഇതൊരു പ്രിഫറൻസിൻ്റെ മാറ്ററാണ് അങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മളെന്ത് പറയുന്നത്

ഒരു ഫേവറിറ്റ് പ്രോ ഒരു ഫേമസ് പ്രോബ്ലമാണ് ഈ പ്രോബ്ലത്തിൻ്റെ പേരാണെന്ത് ട്രോളി പ്രോബ്ലം എന്ന് പറയാം അപ്പോൾ ഈ പ്രോബ്ലം നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഇതൊരു ട്രോളിയാണ് ട്രോളി കൺട്രോൾ വിട്ടിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആരും ഇൻ്റർവ്യൂം ചെയ്തില്ലെങ്കിൽ ഈ ട്രോളി ഈ അഞ്ച് ചെയ്യും ഈ അഞ്ച് പേരുടെ മേത്തൂടെ കയറിപ്പോവും അവരെ കെട്ടിയിട്ടേക്കും ഒന്നുമല്ല അവരവിടെ പണിയെടുക്കുകയാണ് എന്ന രീതിയിൽ അസ്യൂം ചെയ്ത് അങ്ങനത്തെ ഒരു ഇമേജ് ആയതുകൊണ്ടാണ് ഇനി ഫോർച്ചുനേറ്റ്ലി അല്ലെങ്കിൽ അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾ ഈ ഒരു ജംഗ്ഷനിലുണ്ട് നിങ്ങളുടെ കയ്യിലൊരു ലിവറുണ്ട് ഈ ലിവർ നിങ്ങൾ പുള്ളി ചെയ്താൽ ട്രോളി ഈ അഞ്ച് പേരുടെ അടുത്ത് പോകുന്നതിനും പകരം ആ ട്രോളി ഡൈവേർട്ടഡായിട്ട് ഒരാളുടെ അടുത്തുകൂടെ പോവും അപ്പം നേരത്തെ ഒന്നും ചെയ്തില്ലായിരുന്നെങ്കിൽ അഞ്ച് പേര് മരിക്കും പക്ഷെ ഇവിടെ നിങ്ങളുടെ ഇൻ്റർവെൻഷൻ കാരണം അഞ്ച് പേര് മരിക്കില്ല പക്ഷേ ഒരാൾ മരിക്കും പക്ഷേ ഇത് നിങ്ങളുടെ ഇൻ്റർവെൻഷൻ കാരണമാണ് ഈ ഒരു വ്യക്തിയുടെ ചോര നിങ്ങളുടെ കയ്യിലാണ് അപ്പം ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും വാട്ട് ഇസ് ദ റൈറ്റ് തിങ് ടു ഡു ഞാൻ ആ ട്രോളി വലിക്കണോ വലിക്കണ്ടോ ഈസ് ആക്ച്വലി വാട്ട് ആൻ എത്തിക്കൽ ക്വസ്റ്റ്യൻ വാട്ട് ഇസ് ദ റൈറ്റ് തിങ് ടു ഡു ഇർ ഓക്കെ അല്ലെങ്കിൽ നമുക്ക് വേറൊരു എക്സാംപ് എടുക്കാം എനിക്ക് ഓബിയസ്ലി ഈ ഒരു കോണ്ടെക്സ്റ്റ് എല്ലാവർക്കും അറിയാം ഇത് മഹാഭാരതത്തിൻ്റെ കോണ്ടെക്സ്റ്റ് ആണ് സോ വി ഹാവ് ദ വോർ ബിറ്റ്വീൻ ദ ബാറ്റിൽ ബിറ്റ്വീൻ ദ കൗരവാസ് ആൻഡ് ദ പാണ്ഡവാസ് പാണ്ഡവാസിൻ്റെ ഒരു മെയിൻ സോൾജറാണ് അർജുനൻ അർജുനൻ്റെ ചാരിയറ്ററാണ് ലോർഡ് കൃഷ്ണ അപ്പം കുരുക്ഷേത്ര ഓറ് തുടങ്ങാൻ പോവാണ് മഹാഭാരത വോറ് തുടങ്ങാൻ പോവാണ് അർജുന ബാക്കി പാണ്ഡവരുടെ കൂടെ കൗരവരനെ ഫേസ് ചെയ്ത് നിൽക്കുകയാണ് അപ്പം അർജുനന് ഈ ഒരു റിയലൈസേഷൻ ഉണ്ടായി എന്നെ പഠിപ്പിച്ചവർ എന്നെ വളർത്തിയവർ ഞാൻ കളിച്ച് വളർന്നവർ ഇവരുടെ കൂടെ ഇവർക്കെതിരെയാണ് ഞാൻ യുദ്ധം ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ യുദ്ധം ശരിയാണോ ഇസ് ദിസ് എ ജസ്റ്റ് വോർ ഷുഡ് ഐ ഫൈറ്റ് ദിസ് പെർട്ടിക്കുലർ വാർ അവിടെ എന്താണ് അതൊരു എത്തിക്കൽ ക്വസ്റ്റ്യൻ ആണ് സോ ദ എൻ്റർ ഭഗവത്ഗീത ഇസ് ആക്ച്വലി എ ഡിസ്കോസ് ഓൺ വാട്ട് ഇസ് റൈറ്റ് ആൻഡ് വാട്ട് ഇസ് റോങ് ഇറ്റ് ഈസ് ആക്ച്വലി ഡീലിംഗ് വിത്ത് വാട്ട് ദ എത്തിക്സ് ഓഫ് വാർ ദ എത്തിക്സ് ഓഫ് ലൈഫ് ദ എത്തിക്സ് ഓഫ് ഓഫ് സ്റ്റേറ്റ്ഹുഡ് ഓക്കെ സോ ദാറ്റ് ഇസ് എഗെയിൻ വോട്ട് ആൻ എത്തിക്കൽ ക്വസ്റ്റ്യൻ നമുക്കൊരു റിയൽ ലൈഫ് ക്വസ്റ്റ്യൻ കാണാം സി നൗ വി ഹാഡ് ദ കോവിഡ് പാൻഡമിക് അപ്പം ഇമാജിൻ ദറ്റ് യു ആർ എ സിവിൽ സർവെൻറ്റ് യു ആർ എ പോലീസ് ഓഫീസർ നിങ്ങൾക്ക് കേരള കർണാടക ബോർഡറിൽ ഒരു പോസ്റ്റിംഗ് കിട്ടുവാണ് നിങ്ങളൊരു കർണാടക കേഡറിലാണ് നിങ്ങൾക്ക് കർണാടക ഗവൺമെൻറ് ക്ലിയർ ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ട് കേരളത്തിൽ കോവിഡ് ഓൾറെഡി പടർന്നു അറ്റ് എനി കേസ് വി ഷുഡ് പ്രിവെൻറ്റ് കോവിഡ് ഫ്രം സ്പ്രെഡിങ് ഫ്രം കേരള ടു കർണാടക അതുകൊണ്ട് ഒരു കാരണവശാലും കേരളത്തിൽ നിന്ന് ആരെയും ഇങ്ങോട്ട് കടത്തി വിടരുത് കർണാടകയിലേക്ക് കടത്തി വിടരുത് ഓക്കെ ഇനി ഒരു പെർട്ടിക്കുലർ ഡേ എന്നാ സംഭവിച്ചതെന്ന് വെച്ചാൽ ഒരു ആംബുലൻസ് നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ് ആംബുലൻസ് നോക്കുമ്പം അതിനകത്തൊരു പ്രഗ്നൻ്റ് ലേഡിയും ഒരു ഡോക്ടറുണ്ട് പ്രഗ്നൻറ്റ് ലേഡി ബ്ലീഡിങ് ആണ് നിങ്ങൾക്ക് മനസ്സിലായി ഇതൊരു എമർജൻസി ആണ് ഡോക്ടർ പറഞ്ഞ് എമർജൻസി ആണ് ആ ഏരിയയിൽ വേറെ നല്ല ഹോസ്പിറ്റൽസ് ഒന്നുമില്ല കേരളത്തിൽ നിന്ന് മൈ ബോർഡർ ക്രോസ് ചെയ്ത് കർണാടക മാംഗ്ലൂർ എത്തിയാൽ മാത്രമേ അവർക്ക് എന്തെങ്കിലും ഒരു ചാൻസ് ഉള്ളൂ ഇവിടെ നിങ്ങൾ ആ പ്രഗ്നൻ്റ് ലേഡീനെ കർണാടകയിലേക്ക് കടത്തി വിടൂ അതായത് ഒരു സൈഡിൽ യു ഹാവ് ദ റൂൾ ഓഫ് ലോ ദ ലോ ഈസ് വെരി ക്ലിയർ ക്ലിയറിയർ ദ ഡയറക്റ്റീവ് ഈസ് വെരി ക്ലിയർ ക്ലിയറിയർ നോട്ട് പെർമിറ്റ് എനി വൺ ടു ക്രോസ് ഫ്രം കേരള ടു കർണാടക പക്ഷെ ഇപ്പോഴത്തെ സൈഡില് സിവിൽ സർവെൻ്റെ ഒരു ഫൗണ്ടേഷണൽ വാല്യൂ ആണ് എന്ത് എമ്പതി ആൻഡ് കമ്പാഷൻ സോ അഗ്ൻ ഓൺ വൺ സൈഡ് യു ഹാവ് ദ റൂൾ ഓഫ് ലോ ഓൺ അതർ സൈഡ് യു ഹാവ് എമ്പതി ആൻഡ് കമ്പാഷൻ ദ ക്വസ്റ്റൻ ഇയർ വാട്ട് വാട്ട് ഇസ് ദ റൈറ്റ് ഇതൊക്കെ എന്താണ് എത്തിക്കൽ ക്വസ്റ്റൻ ആണ് കാരണം ഇവിടെയൊക്കെ ഒരു ഇംപ്ലിക്കേഷൻ ഉണ്ട് എന്താണ് ശരി എന്താണ് തെറ്റെന്നുള്ള ഓക്കെ അങ്ങനത്തെ ക്വസ്റ്റ്യാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് എത്തിക്കൽ ക്വസ്റ്റ്യൻ എന്ന് നമ്മൾ പറയാം ഓക്കെ സോ ലെറ്റ് എസ് ഗോ വെൻ ടു ദിനേഷൻ ഓഫ് എത്തിക്സ് എത്തിക്സ് മേ ബി ഡിഫൈൻഡ് ആസ് അ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് ഹ്യൂമൻ ആക്ഷൻസ് ഫ്രം ദ വ്യൂ ഓഫ് ദ റൈറ്റ്ഫുൾനെസ് ആൻഡ് റോങ് ഫുൾനെസ് ഓക്കെ ഇവിടെ ഉള്ള ഒരു കോർ ടേം ആണ് എന്ത് സിസ്റ്റമാറ്റിക് സ്റ്റഡി സിസ്റ്റമാറ്റിക് സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താണ് സി ഒരു കാര്യം സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ തിയറീസിൻ്റെയും പ്രിൻസിപ്പിൾസിൻ്റെയും തിങ്കേഴ്സിൻ്റെയും ഒക്കെ പെർസ്പെക്റ്റീവ് ഒക്കെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം പഠിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത് സിസ്റ്റമാറ്റിക് സ്റ്റഡി എന്ന് നമ്മൾ പറയാം ഓക്കെ അപ്പം റീസണും ലോജിക്കും തിയറീസും ഉപയോഗിച്ച് എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് ഫിഗർ ഔട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത് എത്തിക്സ് എന്ന് നമ്മൾ പറയാം ഓക്കെ സോ ഐ ജസ്റ്റ് റീഡ് ഇറ്റ്

പല സോഷ്യൽ പ്രോബ്ലംസും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ എന്തു ചെയ്യത്തില്ല ഉണ്ടാവത്തില്ല അതായത് ആൾക്കാരുടെ ബിഹേവിയർ ഇമ്പ്രൂവ് ചെയ്യുന്നതിലൂടെ ആൾക്കാർക്ക് ശരി തെറ്റിനെ പറ്റിയിട്ടൊരു ധാരണ ഉണ്ടാക്കുന്നതിലൂടെ നമുക്ക് പല സോഷ്യൽ പ്രോബ്ലംസ് അഡ്രസ് ചെയ്യുകയും അതിലൂടെ നമുക്ക് എന്ത് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റും സോഷ്യൽ ആൻഡ് ഹ്യൂമൻ വെൽബീങ് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ അതായത് ജസ്റ്റ് ഒരു കേസ് എടുക്കാം ജസ്റ്റ് ഒരു കേസ് എടുക്കാം ഇപ്പം നിങ്ങളുടെ റിലേറ്റീവ്സ് ആരെങ്കിലും യൂറോപ്പിലോ അറബ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെയൊന്നും ഒരു കുട്ടി വെന്തിയാറുന്ന മതേഴ്സ് ബോംബ് അവിടെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്ന എന്തല്ല ഇല്ലീഗലല്ല ഓക്കെ നമുക്കൊരു സിക്സ് സെവൻ മന്ത്സ് ആകുമ്പോൾ കുട്ടിയാണാണോ പെണ്ണാണോ നേരത്തെ നമുക്ക് എന്ത് ചെയ്യേണ്ടി പറ്റും അറിയാൻ വേണ്ടി പറ്റും ഓക്കെ ഇന്ത്യയിൽ പ്രീനേറ്റൽ സെക്സ് ഡിറ്റർമിനേഷൻ എന്താണ് ഇല്ലീഗലാണ് എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഇല്ലീഗലും ബാക്കി സ്ഥലങ്ങളിലത് ലീഗലും ആയിട്ടുള്ളത് കാരണം യൂറോപ്പിലോ അറബ് കൺട്രീസിലോ കുട്ടി ആണായാലും പെണ്ണായാലും അവർക്ക് അവർക്കെന്തില്ല കുഴപ്പമില്ല അവരുടെ ബിഹേവിയർ ഇസ് ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ ഓക്കെ ദേ ഡു നോട്ട് ഡിഫറെൻഷിയേറ്റ് ബിറ്റ്വീൻ എ മെയിൽ ചൈൽഡ് ഓർഡ് എ ബോയ് ചൈൽഡ് അപ്പോൾ അവിടെയാകുമ്പോൾ നമുക്ക് എന്തില്ല ഒരു നിയമം ഉപയോഗിച്ച് അതിനെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല റെസ്ട്രിക്ട് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇന്ത്യയിലൊരു ഡൗറി പ്രോഹിബിഷൻ ആക്ട് ഉണ്ട് കാരണം പീപ്പിൾ ആർ മിസ് യൂസിങ് ഡൗറി ഓർ ഡൗറി കാരണം ഒത്തിരി പ്രോബ്ലംസ് എന്ത് ചെയ്യുന്നുണ്ട് സൊസൈറ്റിയിൽ ഉണ്ടാകുന്നുണ്ട് അപ്പം ഡൗറിയെ ആൾക്കാർക്ക് തെറ്റാണെന്നുള്ളൊരു ബോധ്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്തിൻ്റെ ആവശ്യമില്ല ഡൗറി പ്രോഹിബിഷൻ ആക്ടിൻ്റെ ആവശ്യമില്ല അപ്പം ഓരോ ഇൻഡിവിജ്വലും എത്തിക്കലാണ് അവർക്ക് റാഷണലി ഫിഗർ ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് endan sheri endan the petan the figure out yamendi petan non-dengil amukoi ni yamanga daim law enforcement in the akura avishandi deeply correct okay so the ultimate aim of ethics is what if each individual is able to figure out and act on what is right it will automatically lead to what social and human well-being okay so that is regarding what the definition of ethics okay so നമ്മൾ ഞാൻ ഒന്നുകൂടെ റീട്രേറ്റ് ചെയ്യുകയാണ് ഈ ക്ലാസിന് മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ യു പി എസ് സി എന്തുകൊണ്ട് ജി എസ് പേപ്പർ ഫോറിനെ എത്തിക്സ് ഇൻറ്റെഗ്രിറ്റി ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നതാണ് ഓക്കെ എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ എത്തിക്സിൻ്റെ ഡെഫിനേഷൻ പഠിച്ചു എന്താണ് എത്തിക്സ് മേ ബി ഡിഫൈൻഡ് ആസ് എ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് ഹ്യൂമൻ ആക്ഷൻ ഫ്രം ദ വ്യൂ ഓഫ് ദ റൈറ്റ്ഫുൾനെസ് ആൻഡ് റോങ് ഫുൾനെസ് ടു അച്ചീവ് സോഷ്യൽ ആൻഡ് ഹ്യൂമൻ വെൽബീങ് ഓക്കെ സോ ഐ ബിലീവ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ദ നൗ വിൽ ഗോ ടു വാട്ട് ദിസ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ

കറക്റ്റ് അവെയർനെസ് ഓഫ് വാട്ട് ഇസ് റൈറ്റ് ആൻഡ് വാട്ട് ഇസ് റോങ് പക്ഷെ അത് മാത്രം മതിയോ നമുക്ക് എത്തിക്കൽ ആൾക്കാർ മാത്രം മതിയോ ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ അതായത് നിങ്ങളൊരു ഡോക്ടറിനെ കാണാൻ പോയി ആ ഡോക്ടർ നല്ലൊരു ഡോക്ടറാണ് ആ ഡോക്ടർ ഡിസീസ് ഡയഗ്നൈസ് ചെയ്തപ്പം തെറ്റിപ്പോയി അപ്പം നിങ്ങൾക്ക് തന്ന റെമിഡി തെറ്റിപ്പോയി അതുകാര നിങ്ങൾക്ക് ഒരു കുറച്ചൊരു പ്രൊളോങ് പീരീഡ് ഓഫ് കോംപ്ലിക്കേഷൻസും പെയിൻ ഒക്കെ ഉണ്ടായി ഡോക്ടറിൻ്റെ തെറ്റ് മനസ്സിലായപ്പോൾ ഡോക്ടർ എന്ത് ചെയ്തു അപ്പോളജൈസ് ചെയ്തു കോമ്പൻസേഷൻ നടത്തി ഓക്കെ ഡോക്ടർ വളരെ എത്തിക്കലായിട്ടാണ് ആക്ട് ചെയ്തത് പക്ഷെ അങ്ങനെയുള്ളൊരു മതിയോ ഇല്ല നമുക്ക് എത്തിക്കലായിട്ടുള്ള ആൾക്കാർ മാത്രം പോരാ നമുക്ക് കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള ആൾക്കാർ എന്തു ചെയ്യണം സൊസൈറ്റിയിൽ വേണം നമുക്ക് എത്തിക്സ് മാത്രമുള്ള ആൾക്കാർ പോലെ നമുക്ക് നല്ല സ്കില്ലും ആപ്റ്റിറ്റ്യൂഡും ഉള്ള ആൾക്കാർ എന്ത് ചെയ്യണം സൊസൈറ്റി വേണം ഓക്കെ അപ്പോൾ ശരിക്കും യു പി എസ് സി ജി എസ് പേപ്പർ ഫോറിന് എത്തിക്സ് ഇൻറ്റഗ്രിറ്റി ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പേരിടാൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെയുള്ള സിറ്റിസൺസിനെയാണ് നമുക്ക് വേണ്ടത് വി നീഡ് സിറ്റിസൻസ് ഹു ഹാവ് എത്തിക്സ് ഇൻറ്റെഗ്രിറ്റി ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് നമുക്ക് എങ്ങനെയുള്ള സിവിൽ സെർവൻ്റിനെയാണ് വേണ്ടത് വി നീഡ് സിവിൽ സെർവൻസ് ഹു ഹാവ് വാട്ട് എത്തിക്സ് ഇൻറ്റെഗ്രിറ്റി ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് അവർ എത്തിക്കലായാൽ മാത്രം പോരാ അവർക്ക് ഈ സൊസൈറ്റിയുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി അല്ലെങ്കിൽ കോമ്പിറ്റൻസി എന്ത് ചെയ്യണം ഉണ്ടാവണം ഓക്കെ സോ ദാറ്റ് ഈസ് വൈ ദിസ് പെർട്ടിക്കുലർ പേപ്പർ സ്കോളസ് വാട്ട് എത്തിക്സ് ഇൻറ്റഗ്രിറ്റി ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് അപ്പം വാട്ട് കൈൻഡ് ഓഫ് എ പേഴ്സൺ ഡസ് ദ സൊസൈറ്റി നീഡ് നമുക്ക് എന്ത് വേണം വി നീഡ് പീപ്പിൾ ഹു ആർ എത്തിക്കൽ ഇൻ നേച്ചർ പീപ്പിൾ ഹു ഹാവ് ദ നോളേജ് ഓഫ് വാട്ട് ഇസ് റൈറ്റ് ആൻഡ് വാട്ട് ഇസ് റോങ് ഇനി ജസ്റ്റ് നോളേജ് മാത്രം ഉണ്ടായാൽ മതിയോ പോരാ അവരുടെ ഡേ ടു ഡേ ഇൻട്രാക്ഷൻസിൽ അവരുടെ പേഴ്സണൽ ലൈഫിലും അവരുടെ പ്രൊഫഷണൽ ലൈഫിലും അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റണം അവർക്ക് ഈ റൈറ്റ് ആൻഡ് റോങ് അവയർനെസ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റണം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം ഓക്കെ അതുകൊണ്ടാണ് വി നീഡ് പീപ്പിൾ വിത്ത് വാട്ട് ഇൻറ്റിഗ്രിറ്റി ദാറ്റ് ഈസ് പീപ്പിൾ ഹു പുഡ് ദിസ് പെർട്ടിക്കുലർ നോളേജ് ഓഫ് എത്തിക്സ് ഓർ പീപ്പിൾ ഹു പുഡ് ദിസ് നോളേജ് ഓഫ് വാട്ട് ഇസ് റൈറ്റ് ആൻഡ് വാട്ട്സ് റോങ് ഇൻ ടു പ്രാക്ടീസ് ഓക്കെ ഇൻറ്റിഗ്രിറ്റി എന്ന് പറയുന്നത് ഒരു വാല്യൂ ആണ് ഓക്കെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഞാൻ എന്താണോ എൻ്റെ ജീവിതത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതിന് നമ്മൾ എന്ത് പറയുന്നത് വാല്യൂ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് വാട്ട് ഐ ഗീവ് ഇമ്പോർട്ടൻസ് ഇൻ മൈ ലൈഫ് ഓ ഓർ ഫോർ എക്സാമ്പിൾ സം പീപ്പിൾ മൈറ്റ് ഗീവ് ഇമ്പോർട്ടൻസ് ടു ഫെയിം സം പീപ്പിൾ മൈറ്റ് ഗീവ് ഇമ്പോർട്ടൻസ് ടു മണി സം പീപ്പിൾ മൈ ഗീവ് ഗീവ് ഇമ്പോർട്ടൻസ് ടു റെസ്പെക്ട് നോളജ് ഹെൽപ്പിംഗ് അതേഴ്സ് റെസ്പെക്ട് ഫോർ എൽഡേഴ്സ് റെസ്പെക്ട് ഫോർ വുമൺ ഇതൊക്കെ എന്താണ് വാല്യൂസ് ആണ് അതുപോലെ ഒരു വാല്യൂ ആണ് ആണെന്ത് ഇൻറ്റെഗ്രിറ്റി എന്ന് പറയാം ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ എൻ്റെ ജീവിതത്തിലെ എല്ലാ മേഖലയിലും കൺസിസ്റ്റൻ്റ് ആയിട്ട് മോറൽ എക്സലൻസ് പെർസ്യൂ ചെയ്യുവാണെങ്കിൽ ഐ ആം എ പേഴ്സൺ ഓഫ് വാട്ട് ഇൻറ്റെഗ്രിറ്റി സോ വി നീഡ് പീപ്പിൾ ഹു ഹാവ് ദ നോളേജ് ഓഫ് വാട്ട് ഇസ് റൈറ്റ് ആൻഡ് വാട്ട് ഇസ് റോങ് ഓക്കെ അതോടൊപ്പം തന്നെ എന്തും കൂടെ വേണം വി നീഡ് പീപ്പിൾ ഹു പുഡ് ദിസ് പെർട്ടിക്കുലർ നോളേജ് ഇൻ ടു പ്രാക്റ്റീസ് വി നീഡ് പീപ്പിൾ വിത്ത് വാട്ട് ഇൻ്റഗ്രിറ്റി അതോടൊപ്പം തന്നെ നമുക്ക് എന്ത് വേണം വി നീഡ് പീപ്പിൾ വിത്ത് വാട്ട് ആപ്റ്റിറ്റ്യൂഡ് വി നീഡ് പീപ്പിൾ വിത്ത് വാട്ട് സ്കിൽ ആൻഡ് കോമ്പിറ്റൻസി അതുകൊണ്ടാണ് യു പി എസ്സി ജി എസ് പേപ്പർ ഫോറിനെ എന്തെന്ന് വിളിക്കുന്നത് ജി എസ് പേപ്പർ ഫോർ എത്തിക്സ് ഇൻറ്റഗ്രിറ്റി ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ഓക്കെ വെദർ യു ആർ എ പ്രൈവറ്റ് സിറ്റിസൺ വെദർ യു ആർ എ സിവിൽ സർവെൻറ് വെദർ യു ആർ എ മിനിസ്റ്റർ വെദർ യു ആർ

നമ്മൾ ഓരോരുത്തരും എന്താണ് പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരിക നമ്മുടെ ജനറ്റിക്സ് നമ്മൾ വളർന്നു വരുന്ന സാഹചര്യം നമ്മുടെ പേരൻസ് നമ്മുടെ കമ്മ്യൂണിറ്റി നമ്മുടെ സൊസൈറ്റി നമ്മൾ കൺസ്യൂം ചെയ്യുന്ന മീഡിയ നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങൾ നമ്മുടെ സ്കൂൾസ് നമ്മുടെ പിയർസ് ഇതൊക്കെ ഡിഫറെൻ്റ് ആണ് നമ്മുടെ സർക്കംസ്റ്റാൻസ് ഡിഫറെൻ്റ് ആണ് അപ്പം നമ്മൾ പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് സർക്കംസ്റ്റാൻസിൽ നിന്ന് വരുന്നതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കാര്യങ്ങൾ എന്തായിരിക്കും പലതായിരിക്കും ഞാൻ ഉദാഹരണം പറയാം അതായത് ലെറ്റ്സ് ടേക്ക് ദ കേസ് ഓഫ് രാമു രാമു കംസ് ഫ്രം എ വെരി ട്രഡീഷണൽ ബാക്ക്ഗ്രൗണ്ട് ഓക്കെ വളരെ ഒരു റൂറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് രാമുവിൻ്റെ ഫാദർ അവിടുത്തെ ഒരു റെസ്പെക്റ്റഡ് ലാൻഡ് ലോഡാണ് രാമുവിന് രണ്ട് സിസ്റ്റേഴ്സ് ഉണ്ട് ഓക്കെ രാമു ആണ് എൽഡസ്റ്റ് ഇനി രാമു വളർന്നു വരുമ്പം കുറേ കാര്യങ്ങൾ രാമു ശ്രദ്ധിക്കുന്നു രാമുവിൻ്റെ വീട്ടിൽ രാമുവിന് രാമുവിൻ്റെ സിസ്റ്റേഴ്സിനും കൂടുതൽ എന്തുണ്ട് ഇമ്പോർട്ടൻസ് ഉണ്ട് രാമുവിനെ ഒരു നല്ല സ്കൂളിലാണ് അതായത് ടൗണിലുള്ള നല്ലൊരു ബോർഡിംഗ് സ്കൂളിൽ വളരെ എക്സ്പെൻസീവ് എക്സ്പെൻസീവായിട്ടുള്ള സ്കൂളിലാണ് രാമുവിനെ പഠിപ്പിക്കുന്നത് എന്ന സിസ്റ്റേഴ്സിനെ തൊട്ടടുത്തുള്ളൊരു സാധാരണ സ്കൂളിലാണ് പഠിപ്പിക്കുന്നത് രാമുവിൻ്റെ മാർക്സിനെ പറ്റിയിട്ട് വീട്ടിൽ വളരെ കൺസേൺഡാണ് സിസ്റ്റേഴ്സിന്റെ മാർക്സിനെ പറ്റിയിട്ട് എന്തല്ല കൺസേൺ അല്ല രാമു ഒരിക്കലും വീട്ടിൽ അടുക്കളയിൽ കയറുമോ അല്ലെങ്കിൽ ഗസ്റ്റ് വരുമ്പോൾ അവർക്ക് ഫുഡ് സേർവ് ചെയ്യോ ഒന്നും രാമു ചെയ്യത്തില്ല രാമു മെയിനായിട്ട് കൂടുതൽ മാൻലി ആക്ടിവിറ്റീസിലാണ് എന്ത് ചെയ്യുന്നത് ഇൻവോൾവ് ആവുന്നത് ഇനി വീട്ടിലൊരു ഡെസിഷനൊക്കെ എടുക്കുമ്പോൾ രാമു ശ്രദ്ധിക്കുന്ന വെച്ചാൽ എല്ലാം ആണുങ്ങളാണ് വീട്ടിലത്തെ ഡിസിഷൻസ് എടുക്കുന്നത് പ്രത്യേകിച്ച് ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസിഷൻസ് ഓക്കെ അമ്മമാരെയോ ബാക്കി സ്ത്രീകളോ എന്ത് ചെയ്യാറില്ല ഇൻവോൾവ് ചെയ്യിക്കാറില്ല രാമു കുറച്ച് വളർന്നുവച്ചപ്പോൾ രാമുൻ്റെ ഹയർ സ്റ്റഡീസിന് വേണ്ടി ഫാമിലി ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറാണ് എന്നാൽ സിസ്റ്റേഴ്സിന് അത്ര ഇമ്പോർട്ടൻസ് ഒന്നും എന്ത് ചെയ്യുന്നില്ല പഠിത്തത്തിന് കൊടുക്കുന്നില്ല അപ്പം രാമു പോലും അറിയാതെ രാമുവിൻ്റെ ഉള്ളിൽ പേട്രിയാർക്കി എന്നൊരു വാല്യൂ സിസ്റ്റം എന്തു ചെയ്യും ഡെവലപ്പ് ചെയ്യും ദാറ്റ് ഈസ് പ്രിഫറൻസ് ടു ദ മെയിൽ സെക്സ് ഓക്കെ അതായത് ആ ഒരു മെയിൽ ഡോമിനൻസ് എന്ന ക്യാരക്ടർ രാമു പോലും അറിയാതെ എന്തു ചെയ്യും ആ ഒരു വാല്യൂ സിസ്റ്റം രാമുവിൽ ചെയ്യും ഡെവലപ്പ് ചെയ്യും ഓക്കെ അതുകൊണ്ടാണ് ഡിഫറെൻറ്റ് പീപ്പിൾ ഹാവ് വാട്ട് ഡിഫറെൻറ്റ് വാല്യൂ സിസ്റ്റംസ് നമ്മുടെ ഈ വാല്യൂ സിസ്റ്റം നമ്മളൊരു കോണ്ടെക്സ്റ്റിൽ എക്സ്പ്രസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത് നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്ന് നമ്മൾ പറയുന്നത് ഓക്കെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ രാമു ഒരു 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 രാമു നല്ല മാർക്കൊക്കെ കിട്ടി ഒരു ഡൽഹിയിൽ ഒരു നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടി ആ കോളേജിൽ ഒരു എലക്ഷൻ സംഭവിക്കുകയാണ് ആ എലക്ഷനിലൊരു മെയിൽ ഉണ്ട് ഒരു ഫീമെയിൽ കാൻഡിഡേറ്റും ഉണ്ട് രാമു ആർക്കായിരിക്കും പ്രിഫറൻസ് കൊടുക്കുക രാമുവിൻ്റെ പേട്രിയാർക്ക് എന്ന വാല്യൂ കാരണം ആ ഒരു സിറ്റുവേഷനിൽ രാമുവിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും മെയിൽ കാൻഡിഡേറ്റിനോടാവുന്നതിയ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുക ഓക്കെ അപ്പോൾ രാമുവിൻ്റെ ബിഹേവിയർ എന്തായിരിക്കും മെയിൽ കാൻഡിഡേറ്റിന് വോട്ട് ചെയ്യുന്നതാണ് ഓക്കെ അപ്പം നമ്മൾ പല സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ വരുന്നത് കൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് വാല്യൂ സിസ്റ്റംസ് ആയിരിക്കും ചില ആൾക്കാരുടെ വാല്യൂ സിസ്റ്റം സൊസൈറ്റിയുടെ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സിന് കൺസിസ്റ്റൻ്റ് ആയിരിക്കും ചില ആൾക്കാരുടെ വാല്യൂ സിസ്റ്റം കൺസിസ്റ്റൻ്റ് ആവണമെന്ന് നിർബന്ധമില്ല ഓക്കെ അപ്പം ചില ആൾക്കാർ അവർ വളർന്നു വന്ന സാഹചര്യവും അവരുടെ സോഷ്യലൈസേഷൻ പ്രോസസ്സ് കാരണം ശരി ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് എന്തുണ്ടാവും ഒരു ഇൻറ്റേർണൽ കമ്പൽഷൻ ഉണ്ടാവും ഇപ്പം കൈക്കൂലി വാങ്ങിക്കുന്ന സാഹചര്യം ചിലപ്പോൾ വരാം പക്ഷേ ആ കൈക്കൂലി വാങ്ങിക്കുന്ന സാഹചര്യത്തിൽ കൈക്കൂലി വാങ്ങിച്ചാൽ അവർക്ക് കുറ്റബോധം തോന്നും they are internally compelled to what do the right thing okay it is because of what they have the right socialization പക്ഷേ ഒരു ഡൈവേഴ്സ് കമ്മ്യൂണിറ്റി ആകുമ്പം എല്ലാവർക്കും ആ ഇന്റേണൽ കമ്പ്ഷൻ ഉണ്ടാവണം എന്തില്ല നിർബന്ധമില്ല വാല്യൂ സിസ്റ്റത്തിലുള്ള പ്രോബ്ലംസ് കാരണം ചിലവർക്ക് തെറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി എന്തു ചെയ്യും ഉണ്ടാവും പക്ഷേ ഒരു സൊസൈറ്റി ആയിട്ട് നമുക്ക് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ആസ് എ സൊസൈറ്റി നമുക്ക് ചില കോമൺ സ്റ്റാൻഡേർഡ്സ് ഓഫ് റൈറ്റ് ആൻഡ് റോങ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ നമുക്ക് എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ അപ്പം അങ്ങനെ ഇന്റേണലി ശരി ചെയ്യാൻ താല്പര്യമില്ലാത്തവരെ നമ്മൾ എക്സ്റ്റേണലി ചിലപ്പോൾ എന്ത് ചെയ്യേണ്ട വരും കൊഹേഴ്സ് ചെയ്യേണ്ട വരും ഓക്കെ നീഡ് ടു ബി വാട്ട് എക്സ്റ്റേണലി ഗൈഡഡ് ആൻഡ് കൊഹേസ്ഡ് അതിനാണ് നമുക്ക് എന്തുള്ളത് ലോസും റൂൾസും റെഗുലേഷൻസും പ്രൊസീജിയേഴ്സും ലോ എൻഫോഴ്സ്മെന്റൊക്കെ ഉള്ളത് കാരണം ഈ റൂൾസിലൂടെയും ലോസിലൂടെയും ലോ എൻഫോഴ്സ്മെൻറ്റിലൂടെയൊക്കെ ചിലപ്പോൾ പേടി കാരണം അവർ തെറ്റെന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല ചെയ്യാൻ വേണ്ടി പാടില്ല ഓക്കെ സോ വി ഹാവ് ദ സോഷ്യലൈസേഷൻ പ്രോസസ്സ് ചില ആൾക്കാർ നല്ല വാല്യൂ സിസ്റ്റം കാരണം അവരുടെ നാച്ചുറൽ ഇൻക്ലിനേഷൻ ശരിയായിരിക്കും അവരുടെ നാച്ചുറൽ ഇൻക്ലേഷൻ ശരി ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ചിലവർക്ക് ചിലപ്പോൾ അങ്ങനെ ആവണെന്ന് നിർബന്ധമില്ല അവർക്ക് എന്ത് ചെയ്യേണ്ടവരും നമ്മൾ എക്സ്റ്റേണലി ചില സംവിധാനങ്ങൾ ചെയ്യേണ്ട വരും എന്നാൽ മാത്രമേ സൊസൈറ്റി എന്ത് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ ഓക്കെ അപ്പം ഈ ഒരു ഫ്രെയിം വർക്കിലാണ് എന്ത് ചെയ്യുന്നത് യു പി എസ് സി ജി എസ് പേപ്പർ ഫോർ സിലബസ് മുഴുവനും ഡെവലപ്പ് ചെയ്തേക്കുന്നത് അതായത് വി നീഡ് പീപ്പിൾ വിത്ത് വാട്ട് എത്തിക്സ് ഇൻറ്റഗ്രിറ്റി ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ഇനി എങ്ങനെയാണ് നമ്മുടെ വാല്യൂ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നത് ആ വാല്യൂ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്ന പ്രോസസ്സിൽ ഫാമിലിക്കും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും സൊസൈറ്റിക്കും മീഡിയയ്ക്കൊക്കെ എന്തുണ്ട് വലിയ റോൾ ഉണ്ട് ആ റോള് കാരണം ചിലവർക്ക് കറക്റ്റ് വാല്യൂ സിസ്റ്റം ഡെവലപ്പ് ചെയ്യും ചിലവർക്ക് സൊസൈറ്റിക്ക് വേണ്ടാത്ത ചില വാല്യൂ സിസ്റ്റം ഡെവലപ്പ് ചെയ്യും അങ്ങനെ സൊസൈറ്റിക്ക് വേണ്ടാത്ത ചില വാല്യൂ സിസ്റ്റം ഡെവലപ്പ് ചെയ്താൽ ഹൗ ഷുഡ് ദ ലോ എൻഫോഴ്സ്മെന്റ് ലോസ് റൂൾസ് ആൻഡ് പ്രൊസീജിയർസ് നീഡ് ടു ബി ഡിഫൈൻ സോ ദാറ്റ് ഈവൺ ദീസ് പീപ്പിൾ ആർ ആക്ച്വലി വാട്ട് കമ്പൽ ടു ഡു ദ റൈറ്റ് തിങ് സോ അൾട്ടിമേറ്റ്ലി വിൽ ഗെറ്റ് എ സൊസൈറ്റി ഓഫ് പീപ്പിൾ വിത്ത് വാട്ട് എത്തിക്സ് ഇൻറ്റിഗ്രിറ്റി ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ഇത് പല ഡൊമെയിനിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് എന്ത് ജി എസ് പേപ്പർ ഫോർ ചെയ്യുന്നത് അതായത് ഒരു ഇൻഡിവിജ്വലിൻ്റെ പ്രൈവറ്റ് ലൈഫിൽ ഒരു ഇൻഡിവിജ്വലിൻ്റെ പബ്ലിക് ലൈഫിൽ അഡ്മിനിസ്ട്രേഷനിൽ ഗവർണൻസിൽ ഇൻ്റർനാഷണൽ റിലേഷൻസിൽ കോപ്പറേഷൻസിലൊക്കെ ഈ ഒരു ഫ്രെയിംവർക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത് യു പി എസ് സി ജി എസ് പേപ്പർ ഫോറ് കൊണ്ടുവന്നിരിക്കുന്നത് ഓക്കെ സോ ദീസ് എൻ ഓവർ വ്യൂ ഓഫ് ദസ് ഓക്കെ സോ

Right.